ദൈവനാമം മഹത്വപ്പെടട്ടെ. താഴ്ചയും ഉയർച്ചയും എന്ന വിഷയത്തിലൂടെയാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരാം, എന്താ ഈ ഉയർച്ച എന്ന് പറഞ്ഞാൽ? അതുകൂടെ നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ ആസ്ഥാനവാക്യം, അടിസ്ഥാനവാക്യം ഫിലിപ്പിയർ 2:8-9 ഓർമ്മിക്കണം. ബൈബിൾ തുറക്കണം, വായിക്കണം പ്ലീസ്. അവൻ തന്നെത്താൻ താഴ്ത്തി, മനുഷ്യസാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എന്താണ് ഉയർച്ച? എന്താണ് താഴ്ച? നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഒരു പക്ഷം പിടിച്ച ഒന്നും അല്ല. നമുക്കെല്ലാവർക്കും കൂടെ കൂട്ടമായിട്ട് ചിന്തിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. എന്താണ് ഉയർച്ച? സ്ഥാനക്കയറ്റം അല്ലേ? പൊസിഷനൽ ആയിട്ടൊരു ഉയർച്ചയുണ്ട്. അതൊരു ഉയർച്ച. ഒരു കോൺസ്റ്റബിളിന് ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആകുന്നത് സന്തോഷമാണ്. ഒരു നേഴ്സിന് ഒരു നേഴ്സിംഗ് സൂപ്രണ്ടാകുന്നത് സന്തോഷമാണ്. ഒരു അധ്യാപകന് ഒരു ഹെഡ് മാസ്റ്റർ ആകുന്നത് സന്തോഷമാണ്. ഉയർച്ച. അപ്പം പൊസിഷനിൽ ഒരു ഉയർച്ച, അതും ഉയർച്ചയാണോ? അതെ. പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നതും മന്ത്രിയാകുന്നതും മുഖ്യമന്ത്രിയാകുന്നതും പ്രധാനമന്ത്രിയാകുന്നതും ഗവർണറാകുന്നതും പ്രസിഡൻ്റാകുന്നതും ഒക്കെ ഉയർച്ചയാണ്. വക്കീലാകുന്നതും പബ്ലിക് പ്രോസിക്യൂട്ടറാകുന്നതും മജിസ്ട്രേറ്റ് ആകുന്നതും ഒക്കെ ഉയർച്ചയുടെ പടികളാണ്. സ്ഥാനീയ ഉയർച്ച അല്ലേ? പിന്നെ സാമ്പത്തിക ഉയർച്ച. കടം മേടിച്ച് 1-2 ജോഡി ഡ്രസ്സ് കൊണ്ട് ജീവിച്ച് ഒരു ചെരുപ്പ് തേഞ്ഞു തീരുന്നത് വരെ അതിട്ട് നടന്ന് കഴിവുള്ളിടത്തോളം ഇറക്കത്തെ വരുമ്പം വണ്ടി ഓഫ് ചെയ്ത് പെട്രോൾ ലാഭിച്ച് ജീവിക്കുന്ന ആ അളവിൽ നിന്ന് 2 വണ്ടി ഉപയോഗിക്കാവുന്ന അവസ്ഥയിലോട്ട് ഒരു മനുഷ്യന് സാമ്പത്തിക സമൃദ്ധി വന്നാൽ അതൊരു ഉയർച്ചയല്ലേ? എനിക്കിപ്പോഴും കാണാം, എല്ലാ ദിവസവും ഞാനൊരാളെ കാണും. ഒരു സഹോദരി സ്കൂട്ടറിൽ പോകുമ്പോൾ അവർ ഞങ്ങളുടെ വീടിൻ്റെ കുറേ മുകളിൽ നിന്ന് സ്കൂട്ടർ ഓഫ് ചെയ്യും. ആക്റ്റീവ അവർ വരുന്ന ശബ്ദം കേൾക്കത്തില്ല, ഷൂന്നിങ്ങനെ അങ്ങ് പോവും. കാരണം കുറേ ദൂരെ ഇറക്കമാണ്. പക്ഷെ പ്രശ്നം, രാത്രിയിൽ ഇവരിത് ചെയ്യും. രാത്രി ചെയ്യുമ്പോൾ ഇതിന് ലൈറ്റ് ഓഫായി പോവും. എന്നിട്ട് അവർ ഊഹം വെച്ച് പോവുക. അതിനാൽ ഒരു എന്താ, ക്ഷമിക്കണം, അവർ ചിലപ്പോൾ കേൾക്കും ഇത്, കാരണം ഇതിങ്ങനെ വയറിലല്ലേ. ആ ഒരു പിശുക്കത്തരെ അങ്ങ് പഠിച്ചു പോയി. അങ്ങനെ ഒരുക്കി ചെന്നൊരു ഭയങ്കര കുഴിക്കകത്തൊക്കെ വീണു പോട്ടെ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ നിന്ന് ഒരു ഉയർച്ച തന്നാലും ചിലർ ആ മാനസിക അവസ്ഥ അത് തന്നെയായിരിക്കും. നിങ്ങളെന്നോട് യോജിക്കുമോ? ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല പദം അല്ലെങ്കിലും ഞാനങ്ങ് പറയുക, ദാരിദ്ര്യം എന്നെങ്കിലും ഒരിക്കൽ മാറും, പക്ഷെ ദാരിദ്ര്യവാസ സ്വഭാവം ഒരിക്കലും മാറുകയല്ല. അപ്പോൾ ഉയർച്ച എന്ന് പറയുന്നത് സാമ്പത്തികത്തിലും ഉണ്ട് അല്ലേ? പിന്നെ എന്താ, ആരോഗ്യപരമായ ഉയർച്ച. എഴുന്നേക്കാൻ മേലാതിരുന്നു, ഒരു ചെറിയൊരു ഹെൽത്ത് വന്നു, അതൊരു ഉയർച്ചയാണ്. വിദ്യാഭ്യാസപരമായ ഉയർച്ച. എൻ്റെ ദൈവമേ, തലമുറയായിട്ട് ഒന്നും പഠിക്കാത്ത കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കൻ ഫസ്റ്റ് റാങ്ക് കിട്ടി, അവന് IAS സെലക്ഷൻ കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉയർച്ചയല്ലേ? അല്ലേ? ഏയ്, അതൊക്കെ പിശാച, എന്ത് നുണയായി പറയുന്നത്, എന്തിനിങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നത്? നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയാലോ സിവിൽ സർവീസിന്? ആ ദൈവം മാനിച്ചു, ഗ്ലോറി. അപ്പം നുണ പറയരുത്. സാമ്പത്തിക ഉയർച്ചയും ഉയർച്ചയാണ്, സ്ഥാനീയ ഉയർച്ചയും ഉയർച്ചയാണ്, വിദ്യാഭ്യാസപരമായ ഉയർച്ചയും ഉയർച്ചയാണ്, ആരോഗ്യപരമായ ഉയർച്ചയും ഉയർച്ചയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ IASകാരുടെ ഇടയിലെ കാര്യങ്ങളല്ലേ നമ്മുടെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്?
ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അവരെ ആരും എനിക്കറിയുമില്ല, ഞാൻ കുറ്റപ്പെടുത്തുകയുമില്ല. സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒത്തിരി ആളുകളുടെ പുസ്തകങ്ങൾ എൻ്റെ അലമാരിയിൽ ഇരിപ്പുണ്ട്. എനിക്ക് കൊതിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം എനിക്കോ പഠിക്കാൻ പറ്റില്ല, എൻ്റെ പിള്ളേർക്കോ പഠിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ചർച്ചിലെ പിള്ളേരെ ഞാൻ അതിന് വിടാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ടായി പറയുന്നത്. സിവിൽ സർവീസ് ഈസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ. ഓക്കെ, മനുഷ്യരെ സേവിക്കാനും നാടിനെ നന്നാക്കാനും എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ പറ്റിയൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ അതിനകത്ത് പലരെയും കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത് നമുക്ക് സഹിക്കാൻ മേലാത്ത കാര്യമല്ലേ. അപ്പോൾ ആ ഉയർച്ച എന്തായിട്ടില്ല, മനസ്സിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ നിർത്താം. ഉയർച്ച എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ഥാനീയവും സാമ്പത്തികവും ശാരീരികവും ആരോഗ്യപരവും സാമ്പത്തികവും എല്ലാം ഉണ്ടെങ്കിലും ആ ഉയർച്ച എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മനസ്സിനാണ് വരേണ്ടത്. എൻ്റെ പൊന്നെ അത് ദൈവം തരണം. ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മനസ്സ് തീരെ ചെറുതും ഇടുങ്ങിയതുമായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. എന്നാൽ ഞാൻ ദൈവവചനം പഠിക്കുവാൻ വന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായ ദൈവദാസൻ്റെ കൗൺസിലിങ്ങിലൂടെ മെൻറ്ററിങ്ങിലൂടെയാണ് എൻ്റെ മാനസിക നിലയിൽ ഉയർച്ച കിട്ടിയത്. നിങ്ങളെന്നോട് ചോദിച്ചാൽ എനിക്കെല്ലാം ഉണ്ട്. നിങ്ങളാണോ ഏറ്റവും വലിയ ധനവാൻ? എനിക്ക് അങ്ങനെ പറയാൻ ഒരു പേടിയില്ല. കാരണം എന്തിനാ ഈ പൈസ? നമ്മുടെ ആവശ്യങ്ങളൊന്നിനും മുടക്കയില്ല. വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമുള്ളത് അതിൽ കൂടി അറിവ് ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഉയർച്ച എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ചിന്തിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.